മോത്തപ്പെടുമാറാകട്ടെ. അമ്പത്തിരണ്ടാം ലോക്ക് മീഡിയയിൽ കൂടെ വചനം കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്കായി ഫിലിപ്പ ലേഖനം 4:6-7 വരെ വായിക്കുന്നു. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നു. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തെ അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് ഹൃദയങ്ങളെ നിനവുകളെയും ക്രിസ്തുയേശുങ്ങൾ കാക്കും. ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയോ ആയതൊക്കെയും സൽഗുണമോ പുകച്ചോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളി. എന്നാൽ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടി ഇരിക്കും. പൗലോസ് അപ്പോസ്തലൻ കാരാഗ്രഹത്തിൽ ഇരുന്നുകൊണ്ടാണ് ഫിലിപ്പി സഭയ്ക്ക് എഴുതുന്നത്. കത്തിലെ പല ഭാഗങ്ങളും കത്തിലെ ചില ഭാഗങ്ങളാണ് നാം വായിച്ചു കേട്ടത്. ഓരോരുത്തരും ജീവിതത്തിൽ അനുഭവിച്ചറിയേണ്ട ഏറ്റവും പ്രധാനമായ കാര്യം ആണ് സമാധാനം. കലങ്ങി മറിഞ്ഞ ലോകത്തിൽ സമാധാനമില്ലാതെ ജീവിക്കുവാൻ പ്രയാസമാണ്. ആ സമാധാനം എങ്ങനെ ലഭിക്കും? റോമലേഖന 5:1 വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമുക്ക് കർത്താവായ യേശുക്രിസ്തു മൂലം ദൈവത്തോട് സമാധാനമുണ്ട്. ദൈവത്തോടാണ് നമുക്ക് സമാധാനം ആദ്യമേ വേണ്ടിയത്. എങ്ങനെ ലഭിക്കും? വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമ്പോൾ കർത്താവായ യേശുക്രിസ്തു മൂലമാണ് അത് ലഭിക്കുന്നത്. വെളിച്ചം നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇരുൾ മാറി വെളിച്ചമാകുന്നു. വെളിച്ചം ആരാണ്? യേശുക്രിസ്തു. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല ദൈവത്തിൽ നിന്നത്രേ ജനിച്ചത്. യോഹന്നാൻ 1:12-13. ഈ സത്യം നാം ഉൾക്കൊണ്ടാൽ നമുക്ക് വലിയ ആശ്വാസവും സമാധാനവും ലഭിക്കും. തലയിലെ അറിവ് നമ്മെ രക്ഷിക്കുകയില്ല, ഹൃദയത്തിലാണ് മാറ്റം വരേണ്ടത്. കർത്താവിനെ ഉള്ളത്തിൽ സ്വീകരിച്ചു കഴിയുമ്പോൾ നാം പുതിയ സൃഷ്ടിയാകുകയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതുതായി തീർന്നിരിക്കുന്നു. 2 Cor. 5:17. എങ്കിലും നാം ജഡത്തിൽ ജീവിക്കുന്ന നാൾ വരെ നമുക്ക് ജഡത്തിൽ ശൂലമുണ്ട്, വേദനയുണ്ട്, പ്രയാസമുണ്ട്, ആവശ്യങ്ങളുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ നിരാശപ്പെട്ട് കഴിയുവാനല്ല പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, കർത്താവിൽ സന്തോഷിപ്പിൻ എന്നാണ്. സൗമ്യതയുള്ളവർക്ക് സന്തോഷിപ്പാൻ സാധിക്കുകയുള്ളൂ. സന്തോഷവും സൗമ്യതയും ആത്മാവിൻ്റെ ഫലമാണല്ലോ. നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം കൊണ്ട് ഹൃദയങ്ങളെ നിന്നുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും എന്നാണ് വാഗ്ദത്തം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാരം യഹോവയിൽ വെച്ചു കൊള്ളുക, അവൻ പുലർത്തും. ഈ കാര്യം നാം അനുഭവമാക്കണം. ദൈവം സമാധാനം തരും, ചോദിക്കുന്നത് തരുമെന്നല്ല. നാം സന്തോഷിക്കുന്നവരായിരിക്കണം, സൗമ്യതയുള്ളവരായിരിക്കണം. നമ്മളുടെ ആവശ്യങ്ങൾ അറിയിക്കുക, സമാധാനം തരും, ദൈവം സഹായിക്കട്ടെ. നമുക്കൊരു ചുമതല കൂടിയുണ്ട്. നമ്മുടെ ചിന്താമണ്ഡലം എങ്ങനെ ഇരിക്കണം? നാം എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? പലതിനെക്കുറിച്ച് ഭാരപ്പെടുന്ന അനുഭവമാണ് ഉള്ളത്. സത്യമായത്, ഘനമായത്, നീതിയായത്, നിർമ്മലമായത്, രമ്യമായത്, സൽകൂർത്തിയായത്, സൽഗുണമോ പുകച്ചോ ഒക്കെയും ചിന്തിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ ധ്യാനിച്ചു കൊള്ളുക. അതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ യേശു ക്രിസ്തുവിനെ നനച്ചുകൊണ്ട് ജീവിക്കുക. കർത്താവിൻ്റെ കഷ്ടാനുഭവങ്ങൾ, കർത്താവിൻ്റെ വചനങ്ങൾ. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്, യേശുവെ പോലെ ആകുവാൻ, യേശുവിൻ വാക്ക് കാക്കുവാൻ ഇവയെ കാംക്ഷിക്കുന്നുവെന്ന് എന്ന് പറഞ്ഞ് ആ താഴോട്ട് നമ്മൾ ആ പാട്ട് പാടുമ്പോൾ യേശു ക്രിസ്തു എന്തൊക്കെയാണ് ചെയ്തത്, എങ്ങനെയാണ് ജീവിച്ചത് എന്നൊക്കെയും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ യേശു ക്രിസ്തുവിനെ ഉള്ളത്തിൽ ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സമാധാനവും ധൈര്യവും നമുക്ക് വിടുതലും ലഭിക്കുന്നതായിട്ട് അനുഭവത്തിൽ കൂടെ പറയാൻ സാധിക്കും. യേശു ക്രിസ്തുവിനെ പ്രതിസന്ധി ഘട്ടങ്ങൾ വരുമ്പോൾ ധ്യാനിക്കുക. അവൻ നമുക്ക് വേണ്ടി സഹിച്ച വേദങ്ങളെ ഓർക്കുക. അവനാണ് നമ്മളെ രക്ഷിച്ചതെന്ന് ഓർക്കുക. എല്ലാറ്റിനും മേലായിട്ട് നമ്മുടെ നമുക്ക് തന്നിരിക്കുന്ന സമാധാനത്തിൽ സന്തോഷിക്കുക. ഒരു പാട്ടുകാരൻ ഇങ്ങനെ പാടുന്നുണ്ട്, എന്നെ നിന്നിൽ ധന്യനാക്കുവാൻ വന്നിതോ, എന്നുള്ളിൽ രാജനായി
തന്നിതോ നിൻ നീതിയും ദൈവമായ സന്തോഷവും നിത്യമായ സമാധാനവും. അതേ സഹോദരിമാരെ, നമ്മൾ ഈ കാര്യം ഗ്രഹിക്കണം. കർത്താവ് നമ്മുടെ ഉള്ളത്തിൽ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സമാധാനവും സന്തോഷവും നീതിയും അത് വളരെ വലുതാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസം ജീവിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ കർത്താവിനെ മനസ്സിലാക്കാത്തവർ കർത്താവിൽ വിശ്വസിച്ച് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് ദൈവമക്കളായി ജീവിച്ച് കർത്താവിൻ്റെ നാമമഹത്വത്തിനായിട്ട് ജീവിക്കാൻ എല്ലാവരെയും സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.